ഏറെ പ്രിയപ്പെട്ട രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. വളരെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള പലപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നമുക്കൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെയാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ, എപ്പോഴും പുഞ്ചിരിച്ചൊരു മുഖത്തോടെയുള്ള അയാൾ, കൂടുതലൊന്നും പറയാനില്ല. കാരണം ഒരു കലോത്സവം നടക്കും. കാരണം ഇപ്രാവശ്യത്തെ ഈ കലോത്സവത്തിനും ഒരു വിഷമം കൂടിയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ. ആ വാക്കുകളിലേക്ക് പോകാം. നമ്മളോടൊപ്പം ചേരുന്നത് സജിതാമേം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ വെൽഫെയർ ചെയർമാനാണ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രമേശ മാഷ് വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനറാണ്. യെസ്, രണ്ട് പേർക്ക് നമ്മുടെ തത്സമയ ഇൻ്റർവ്യൂവിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വെൽഫെയർ ചെയർമാൻ, വെൽഫെയർ എന്ന് പറയുമ്പോൾ ക്ഷേമം, അതിൽ പല കാര്യങ്ങളും വരാം. ആദ്യം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, എങ്കിലും ഓരോ കലോത്സവങ്ങൾ നടക്കുമ്പോഴും ചോദ്യങ്ങൾ ഉയരുവാനും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു മേഖല, ആ ഒരു വലിയൊരു ഭാരമാണ് ഈ വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വെൽഫെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വരുന്നതെന്ന് പറയാമോ? ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ചാനലുകാരെ അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞു, ഭാരിച്ച ചുമതലയാണ്, ഭാരിച്ച ചുമതല തന്നെയാണ്. പ്രധാനമായിട്ട് ആരോഗ്യം, കുടിവെള്ളം. അപ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുപാട് ഹോസ്പിറ്റലുകളാണ്. അപ്പോൾ നമ്മുടെ സംഘാടക സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തി. നമ്മുടെ കൺവീനർ ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു. ശരി തന്നെയാണ്, നല്ല ഉത്തരവാദിത്വത്തോടു കൂടി ഏത് കാര്യവും ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു വ്യക്തി തന്നെയാണ്. അത് കൺവീനർ എന്നുള്ള നിലയിലും ചെയർമാൻ എന്ന നിലയിലും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് കൺവീനർ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് സംഘാടന സമിതി യോഗം കഴിഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ മാഷ് വിളിച്ചു ചേർത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും നമ്മുടെ കത്ത്, നമ്മുടെ ലെറ്റർ പേഡ് കൊടുത്തു. പയ്യന്നൂര് നമ്മളെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളെല്ലാം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടിയിരുന്നു. അതുപോലെ നമ്മുടെ താലൂക്ക് ആശുപത്രി, അതുപോലെ മുത്തത്തി PHSC-ന്നും നമുക്ക് ഇന്നലെ രാത്രിയോളം ഡോക്ടർ ഉണ്ടായിരുന്നു. അതുപോലെ ആംബുലൻസ് IRPC-യുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും എല്ലാം ആംബുലൻസ് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഞാനും മാഷും. എന്ന് വെച്ചാൽ നമ്മുടെ വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ മുൻവശം ആംബുലൻസ് നിർത്തിയിട്ട് എപ്പോഴും ഏത് സമയം വിളിച്ചാലും കിട്ടുന്ന ഒരു തരത്തിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും നമ്മൾ ആരും പെരുതി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വിളിച്ച വിളിപ്പുറത്ത് എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ആശാ വർക്കർമാരും JPHMAR എല്ലാവരും നമ്മുടെ പയ്യന്നൂർ നഗരസഭയുടെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകരെല്ലാം അതിലുണ്ട്. നമ്മൾ അവരെ എല്ലാം കൂട്ടിക്കൊഴിച്ചുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എല്ലാ ദിവസവും മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാ ദിവസവും MLA-യും അതുപോലെ തന്നെ ഇതിന്റെ ചെയർമാൻ MLA-ആണല്ലോ, MLA-യുടെ ഇടപെടൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ദിവസവും ഓരോ പിന്നെ അതിൻ്റെയും അവലോകനം നില നിലയിൽ ദിവസവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് അവലോകന യോഗം ഇല്ലല്ലോ എന്നുള്ളതാണ് എന്നെ മാഷയെ സംബന്ധിച്ചിടത്തോളം ദുഃഖം. നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം 6:30 ചായയും കഴിച്ച് അവലോകന യോഗം നടത്തുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മീറ്റിംഗ് നടന്നാൽ അതിലെന്തെല്ലാമാണോ പോരായ്മകൾ എന്നുള്ളത് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയർപേഴ്സണും ഇതിൻ്റെ രക്ഷാധികാരിയാണ്, പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ. അപ്പം അങ്ങനെ വരുമ്പം കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ തന്നെയാണ് നമ്മുടെ കലോത്സവം. എനിക്ക് മാത്രമല്ല, എനിക്ക് കുട്ടികൾ എടുത്ത് പറയണം കേട്ടോ, ഇതിന്റെ പിറകിൽ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി എത്ര കുട്ടികൾ. നമ്മള് 30-ഓളം കുട്ടികൾ നമുക്ക് വളണ്ടിയേഴ്സ് എന്ന നിലയിൽ നമ്മളെ ഒരു കമ്മിറ്റി കിട്ടിയിരുന്നു. വെൽഫെയർ കമ്മിറ്റിക്ക് 30, അങ്ങനെ ഓരോ കമ്മിറ്റിക്കും നമ്മുടെ കുട്ടികളെ NSS അതുപോലെ എല്ലാ സംഘടനകളുടെയും കുട്ടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ആദ്യം കുറച്ച് പിറകോട്ടായിരുന്നു, പിന്നെ രണ്ടാം ദിവസം മുതൽ കുട്ടികൾ കരുത്തോടെ മുന്നോട്ട്. നമുക്കിപ്പം നമ്മൾ ഓരോ സ്റ്റേജിന്റെ മുന്നിലും കുട്ടികളെ അവരെല്ലാ സമയവും നമ്മുടെ ഇതിൽ കൈയാർന്നു. അതുപോലെ തന്നെ കുടിവെള്ളം, കുടിവെള്ളം ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. മാഷ് ഏറ്റവും പ്രശ്നമുള്ള സംഭവമാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഏറ്റെടുത്തോറിഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. നഗരസഭയുടെ നമുക്ക് ഇപ്പം മഞ്ഞപ്പിത്തം വ്യാപകമായി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീന്റെ ഒരു ശീതൾ എന്നുള്ള ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. നമ്മൾ തന്നെ അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കുന്നേ പല സ്ഥലങ്ങളിലും. നമ്മുടെ സബ് ജില്ലാ കലോത്സവം കരുവള്ളൂര് 100 ലിറ്റർ വെള്ളം അവിടത്തേക്ക് നമ്മൾ എത്ര ലിറ്ററോളം വെള്ളം ദിവസം ഏകദേശം ബോട്ടിൽ ഒരു അല്ലെ ഒരു 100-200 ബോട്ടിൽ നമ്മൾ ഇന്ന് വരെ ചെയ്തു, രാവിലെ വരെ. ശരി ശരി ശരി, നമ്മളെല്ലാ സ്റ്റേജിന്റെ
എല്ലാ സ്റ്റേജിന്റെ അടുത്തും കൊണ്ടുപോയി. ഞാൻ കാണുന്നുണ്ട് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് എല്ലാം അറിയുന്നുണ്ട്. അതുപോലെ കുപ്പി വെള്ളം കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് എംഎൽഎ ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് മാഷി ഇടപെട്ടുകൊണ്ട് കുപ്പി വെള്ളം സപ്ലൈ ചെയ്തു. നമ്മൾ എല്ലാ ജഡ്ജസിനും കുപ്പി വെള്ളം യഥാസമയത്ത് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മാഷെ, നമുക്ക് മാഷെപ്പറ്റി, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പ്രായം മതിക്കാത്ത ഒരു ഒരു എനർജറ്റിക് പേഴ്സൺ എന്ന് വേണമെങ്കിൽ മാഷ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ ഒരു കലോത്സവത്തിന് താങ്കൾ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു, ഇപ്രാവശ്യം വെൽഫെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ ഇത് മാഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കലോത്സവത്തോടുകൂടി ചിലപ്പോൾ താങ്കളുടെ സർവീസിൽ നിന്ന് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കലോത്സവം ചിലപ്പോൾ അവസാനത്തതായിരിക്കുമോ? തീർച്ചയായും 2026 എൻ്റെ 1988 തുടങ്ങിയ യാത്ര 2026 അവസാനിക്കുകയാണ്. അപ്പോൾ പയ്യന്നൂരിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലാ കലോത്സവം ഇനി എന്തായാലും 3 വർഷവും 4 വർഷവും അതിനുശേഷം മാത്രമേ വരൂ. അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ വരുന്ന അവസാനത്തെ കലോത്സവമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പയ്യന്നൂരിൽ എത്തിച്ചേർന്ന എല്ലാ കലോത്സവത്തിൻ്റെയും മുഖ്യധാര ഒരു പ്രവർത്തകനായിട്ട് തീർച്ചയായും 5-10 കലോത്സവത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലയുടെ പല ഭാഗങ്ങളിലെ കലോത്സവത്തിനും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷത്തെ കലോത്സവം വരുന്നത് എൻ്റെ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങളുമായിട്ടാണ്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ നഷ്ടം സംഭവിച്ചൊരു വർഷമാണ് 2024 എന്നത് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ഞാൻ മക്കളോടൊപ്പം തന്നെയാണ്, എപ്പോഴും കുട്ടികളോടൊപ്പം തന്നെയാണ്. അപ്പോൾ അതിനെ 1000 മക്കളെ കൊണ്ടതിനെ തരണം ചെയ്യാനുള്ളൊരു തീവ്രമായ ശ്രമത്തിലാണ്. അതിനിടയ്ക്ക് ഭാഗമായിട്ടാണ് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത്. എന്തായാലും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചെടുക്കുന്ന ആരോഗ്യവും കുടിവെള്ളവുമാണ്. അപ്പോൾ അതുമായി സഹകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഒരു വിജയമല്ല, ഇത് മൊത്തം സംഘാടക സമിതിയുടെ വിജയമായിട്ടാണ് വരുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു ന്യൂനത വന്നു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മുടെ കമ്മിറ്റിയുടെ ഒരു പരാജയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ രംഗത്ത് നേരത്തെ നമ്മുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗം വളരെ കർശനമായിട്ട് നമുക്ക് നിരീക്ഷിക്കണമെന്നൊരു കാര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യ ഒരു സംഘാടക സമിതി യോഗത്തിന് ശേഷം നമ്മുടെ പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് നമ്മുടെ ഈ പരിസരത്തിലുള്ള എല്ലാ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആശുപത്രികൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, അതുമായി സഹകരിക്കാൻ സാധ്യതയുള്ള മറ്റുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെയൊക്കെ സേവനം ആദ്യം തന്നെ നമ്മൾ പിന്നെ അതിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് സന്നദ്ധ സംഘടനകൾ IRPC ഉണ്ട്, സേവാഭാരതി ഉണ്ട്, പേരെടുത്ത് പറയുന്നത് എല്ലാ സംഘടനകളും നമ്മോട് സഹകരിച്ചു പോകുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പ്രവർത്തകർ 24 മണിക്കൂറും ഈ വേദിയുടെ ചുറ്റുപാടും പ്രവർത്തിച്ചു വരുന്നു, കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ അരങ്ങിലെ കുട്ടികളാണെങ്കിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന 1000-ക്കണക്കിന് ആളുകൾ ഈ കലോത്സവത്തെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നിതാന്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇന്ന് ദിവസം തുടങ്ങിയ ദിവസം മുതൽ ഈ ദിവസം വരെ എല്ലാവർക്കും തിളപ്പിച്ച വെള്ളം നമ്മുടെ അതിർത്തി കാത്ത ജവാന്മാരുടെ അവരുടെ കയ്യിലത് ഭദ്രമാണ്. കാരണം അവർ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബശ്രീ ശീതൾ വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ എന്താ അത് ചൂടാക്കി തിളപ്പിച്ച് എല്ലാവർക്കും എത്തിക്കുന്നു. അത് പയ്യന്നൂർ സോൾജിയർ ക്ലബ്ബ് എന്ന് പറയുന്ന പുതിയ സംവിധാനം നമ്മുടെ അതിർത്തി കാത്ത ജവാന്മാർ ആരോഗ്യരംഗത്തും സജീവമാണെന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ 1000-ക്കണക്കിന് ആളുകൾക്കാണ് അവർ കുടിവെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ താലൂക്ക് ആശുപത്രിയിലെ സദാസന്നദ്ധരായിട്ടുള്ള 20 ആരോഗ്യ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞ വൈദ്യ മുനിസിപ്പാലിറ്റി കീഴിലുള്ള പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ആംബുലൻസുകൾ, വിവിധ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകൾ എല്ലാ രീതിയിലും സജ്ജമാണ്. കുട്ടികൾക്കിപ്പോൾ 105 കേഷ്വാലിറ്റികൾ നമ്മൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തു. പൊതുവേ നമ്മൾ കുട്ടികളെ തടിയും മണ്ണൊക്കെ കാണുന്നുണ്ട്, അവര് ഉള്ളിലൊന്നും ഉള്ളിന്റെ അകത്ത് കുട്ടികൾ മുമ്പത്തെ അത്ര സ്റ്റാമിന വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു സംഘം നൃത്തം വരുമ്പോഴേക്കും ആ സംഘത്തിലുള്ള മിക്കവാറും പകുതിയിലധികം കുട്ടികൾ കുഴഞ്ഞ് വീഴുന്ന രംഗമാണ്. അത് ഈ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം ചിലപ്പോഴെങ്കിലും ഈ പോഷകാഹാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അല്ലെ ഫാസ്റ്റ് ഫുഡിലേക്ക് പോയത് കൊണ്ടായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ വരാൻ. തീർച്ചയായും നമ്മൾ മുമ്പത്തെ നമ്മളൊക്കെ തലമുറയിലെ കുട്ടികൾ രാവിലെ പഴകഞ്ഞിയും അതുപോലെ കപ്പയും ഇതൊക്കെ കഴിച്ചിട്ട് രംഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. രക്ഷിതാക്കളടക്കം കുട്ടികളെ ആ ഒരു തലത്തിലേക്കാണ്, വൈകുന്നേരം അതിന് ഭക്ഷണം പാകം ചെയ്യേണ്ട, നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താമെന്ന രീതിയിലേക്കാണ് പോകുന്നത്. പൊതുവെ പൊതുവെ കുട്ടികൾക്ക് സ്റ്റാമിന, പക്ഷെ അവരുടെ മറ്റുള്ള കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ മുമ്പിലാണ്, ആരോഗ്യരംഗത്ത് അവരുടെ സ്റ്റാമിന. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു കൃത്യമായ പോഷക ഗുണങ്ങളൊന്നും ശരീരത്തിലേക്ക് കയറുന്നില്ല. അത് നമുക്ക് സ്റ്റേജ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഈ ചിലപ്പോഴെങ്കിലും ഈ സമയ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ മത്സരങ്ങളൊക്കെ കുറെ വൈകുന്നു എന്നുള്ളൊരു വാർത്ത പൊതുവെ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ആൾക്കാരുടെ അല്ലെങ്കിൽ രാത്രി സമയം ഒരുപാട് ലേറ്റായിട്ട് ഇപ്പോൾ
കഴിഞ്ഞ ദിവസം സംഘനൃത്തം പോലുള്ള മത്സരങ്ങളൊക്കെ വളരെ ലേറ്റായിട്ടായിരുന്നു മത്സരങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോൾ അതിന് സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ആരെങ്കിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? വെൽഫെയറുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്യൂട്ടീസ്, നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഇവിടെ ഈ പ്രവർത്തനം കഴിയുന്നവർ ആരോഗ്യ പ്രവർത്തകർ സജ്ജമായിട്ടുണ്ട്. ഫുൾ ടൈം? ഫുൾ ടൈം. ഓ, അപ്പോൾ അല്ല, സംഘനൃത്തം കഴിഞ്ഞ വേദിയിൽ ഏകദേശം അന്ന് സംഘനൃത്തം കഴിഞ്ഞ് അന്ന് ഗാന്ധി പാർക്കിൽ പ്രോഗ്രാം കഴിയുമ്പോൾ ഏകദേശം 4 മണിയോളമായി. 12-1 മണിയോളം അവിടെ സേവനമുണ്ട്. കൂടാതെ അവരെ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള പ്രവർത്തകർ ഒരുപാടുണ്ട്, അവിടെ എത്തുന്നുണ്ട്. ഈ ഇത്രയും വർഷത്തെ ഈ കലോത്സവ എക്സ്പീരിയൻസ്, പയ്യന്നൂരിനെയും അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ മണ്ണും ഓരോ മണ്ണും തൊട്ടറിഞ്ഞൊരു വ്യക്തി, ഈ കലോത്സവങ്ങൾ താങ്കൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു പാഠം എന്താണ്? താങ്കളൊരു പ്രധാന അധ്യാപകനാണ്, ഒരു മീൻസ് അറിയില്ല, ഒരുപാട് കുട്ടികളോടൊപ്പം ഒരു 3-5 ദിവസം വളരെ ആവേശത്തോടു കൂടി എല്ലാം മറന്നുകൊണ്ട് എല്ലാം മാറ്റിവെച്ചുകൊണ്ടൊക്കെ ആഘോഷിക്കുമ്പോൾ കലോത്സവം താങ്കളുടെ ലൈഫിൽ, ഇനി ചിലപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളൊരു കലോത്സവത്തിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ഏത് സ്ഥാനം എങ്ങനെ എന്നുള്ളത് അറിയില്ല, കലോത്സവങ്ങൾ താങ്കൾ ഏറ്റവും വലിയ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഒരു മനുഷ്യ ജീവിതത്തെ പാകപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്നതാണ് ഉത്സവങ്ങൾ. പ്രത്യേകിച്ച് കുട്ടികളുടെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ കലോത്സവങ്ങളാണ്. ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്വയം പ്രാപ്തമാകുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ്. സ്കൂളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടാകുന്ന ദൈനംദിന നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പുറം എന്നൊക്കെ മാനസികമായി നമുക്കൊരു മാറ്റം കിട്ടുന്നു. അതോടൊപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മുടെ വ്യക്തിത്വ വികാസം അതിൽ നിന്നുണ്ടാകുന്നു. ഒരുപാട് ആളുകളായിട്ട് പരിചയപ്പെടാൻ സാധിക്കുന്നു, വ്യത്യസ്ത മേഖലയിലെ ആളുകളെ പരിചയപ്പെടുന്നു. ഇപ്പോൾ നമ്മളിവിടെ കലോത്സവം നടത്തിപ്പിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളും ആ ആശയങ്ങളെ ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇവിടെ ഒറ്റ കാര്യം, ഒറ്റ മനസ്സാണ്, എല്ലാവർക്കും ഒറ്റൊരു ചിന്ത മാത്രമേ ഉള്ളൂ, ഈ കലോത്സവം വിജയിപ്പിക്കുക എന്നതാണ്. അതൊരു നാട്ടിൻ്റെ കൂട്ടായ്മയായിട്ട് മാറുകയാണ്, അത് നന്മയാണ്. അപ്പോൾ ആ നന്മയുടെ, എല്ലാത്തിലുള്ള നന്മയുടെ അംശങ്ങളെയാണ് നമ്മളിവിടെ പ്രതിഫലിപ്പിക്കുന്നത്. അത് പുതിയ തലമുറയിൽ കണ്ട് പഠിക്കേണ്ട ഒരു പലത്തും പലതിൻ്റെ പേരിലും നമ്മൾ വിഘടിച്ച് നിൽക്കുമ്പോഴും നമുക്ക് ഒന്നിപ്പിക്കാനുള്ളൊരു ആശയം അത് ഇത്തരം കലോത്സവങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കലോത്സവം, ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഉത്സവം. അതിൻ്റെ ജില്ലാ മേള എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുക്കുക, അത് വിജയിപ്പിക്കുക, അതിൽ പങ്കാളികളാക്കുക എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന മഹാ അനുഭവങ്ങളിൽ ചിലത് മാത്രം. അതെ, ഈ കലോത്സവം പോലെ തന്നെയാണ് ഇപ്പോൾ പയ്യന്നൂരിനെ സംബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആരാധന മഹോത്സവം. ഇനി വരാൻ പോകുന്നത് ശരിക്കും പെരുങ്കളിയാട്ടങ്ങളുടെയൊക്കെ ഒരു സമയം എന്ന് വിശേഷിപ്പിക്കാം. പയ്യന്നൂരിനെ സംബന്ധിച്ച് 25 വർഷങ്ങൾക്ക് ശേഷമൊക്കെ നടക്കാൻ പോകുന്ന പെരുങ്കളിയാട്ടം ഫുള്ളി എന്താ പറയുക, ഫുൾ ബിസി ആയിട്ട് നിൽക്കുന്ന സമയത്തും ഈ ഒരു എനർജി, ഇങ്ങനെയുള്ളൊരു എനർജി എവിടുന്നാണ് താങ്കൾക്ക് ലഭിക്കുന്നത്? അതായത് നമ്മൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഓടുമ്പോൾ തന്നെ പ്രായം കൊണ്ട് പോലും നമ്മൾ തളർന്നു പോകുന്ന ഒരു നിമിഷമുണ്ട് വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത്. ഇത്രയും വർഷമായിട്ട് താങ്കൾ വളരെ ആക്റ്റീവായിട്ട് ഇന്ന മേഖല അല്ലെങ്കിൽ ഇന്ന സ്ഥാനം മാഷക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, ആളുടെ കയ്യിലൊരു ഭദ്രമാണെന്ന് തെളിയിച്ച കലോത്സവം, അത് എങ്ങനെ താങ്കൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് അതിൽ മുഴുകിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ആലോചിക്കുന്നില്ല, അത് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും, അതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ അത് വിജയിപ്പിക്കാൻ ആവശ്യമായ ഏത് സാധ്യതയും ഉപയോഗപ്പെടുത്തും, അതുവഴിയാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും സാധിക്കില്ല. ആകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് സാധിക്കുമെന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മളെ മുന്നിലുണ്ട്. ഒരിക്കൽ കലോത്സവത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ പറഞ്ഞത് ഈ പ്രസംഗ മത്സരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഓർക്കുന്നു. അത് ഇപ്പോഴും പ്രസംഗം ഇങ്ങനെ തിരക്കാണ് എങ്കിൽ പോലും അങ്ങനെയുള്ള മത്സരങ്ങൾ കാണാൻ ശ്രമിച്ചോ? അല്ലെങ്കിൽ ഈ എല്ലാ വേദികളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഞാൻ ചെലവഴിക്കാറുണ്ട്. മിക്കവാർക്കാരെങ്കിൽ ഓഫീസിലായിട്ട് ഇരിക്കുന്നില്ല, എപ്പോഴും വേദികളിൽ നടക്കും. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ പ്രോഗ്രാം നോട്ടീസ് ഉണ്ട്, ഏകദേശം ആ സമയമാകുമ്പോൾ അവിടെ എത്തിച്ചും. അവിടെ നമ്മുടെ ടൗൺ സ്ക്വയറിൽ ഉണ്ടായിട്ടുള്ള മത്സരങ്ങൾ അവിടെ ഞാൻ കുറേ സമയം ചെലവഴിക്കാൻ സാധിക്കും. ഗാന്ധി പാർക്കിൽ, സെൻറ്റ് മേരീസിൽ, അതുപോലെ ഇവിടെ നടക്കുന്ന വിവിധ പരിപാടികൾ. അപ്പോൾ നമുക്ക് അല്ല, ഈ ഇത്രയും വർഷം താങ്കൾ കലോത്സവ നഗരിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കലോത്സവം ഇപ്പോൾ മീൻസ് അങ്ങനെ അങ്ങനെ ഏതെങ്കിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു എല്ലാ കലോത്സവങ്ങളും ഓർമ്മകളാണ്, ഓർമ്മകൾ തന്നെയാണ്. കൂടുതൽ കൂടുതൽ നല്ല നല്ല കലോത്സവങ്ങൾ അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുതിയ കലോത്സവ ജീവിതം. സ്ഥാനം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും താങ്കൾ വളരെ ആക്റ്റീവായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അവിടുത്തെ തീർച്ചയായും നമുക്ക് ആരോഗ്യം അനുവദിക്കുമാറാണെങ്കിൽ മാം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന കലോത്സവ നഗരിയിലെ ഐറ്റം, ഒരു കല ഐറ്റം ഏതാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ കളർഫുൾ ഐറ്റം ആണോ, ഈ സംഘനൃത്തം പോലുള്ള ആണോ, അല്ല
കൂടുതൽ ഇഷ്ടം സംഘനൃത്തമാണ്. സംഘനൃത്തം തന്നെയാണ് കണ്ടിരുന്നു, കണ്ടിരുന്നു. അത് അവിടെയാണ് ഉണ്ടായിരുന്നത്, ഭക്ഷണശാലയുടെ രണ്ടാം വേദിയിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് കണ്ടിരുന്നു, ഇടക്ക് ഓടിയിട്ടൊക്കെ കണ്ടിട്ടൊക്കെ. നമ്മളെ മാഷ് പറഞ്ഞാണൊക്കെ ഞാനും എല്ലാ സ്റ്റേജിലും ഇന്ന് കയറി എല്ലാ ടൈമും എല്ലായിടത്തും എത്തുന്നുണ്ട്. കയറി നമ്മള് ഓഫീസിൽ അങ്ങനെ ഫുൾ ടൈം ഇല്ല, പുറത്ത് എല്ലാ സ്റ്റേജുകളിലും. ടീം അംഗങ്ങളാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ടീമിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാഷ പോലുള്ള ഒരുപാട് പേരൊക്കെ, എത്ര പേരുണ്ട് ടോട്ടൽ നിങ്ങളുടെ ഒരു, എത്ര പേരാണ് നിങ്ങളെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് എല്ലാം? 50 പേരുണ്ട് അല്ലേ? 50 പേരാണ് വെൽഫെയറുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസം ഡ്യൂട്ടിക്ക് അങ്ങനെ ഇടുന്നതാണ്. ഓരോ ദിവസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും വേണ്ടല്ലോ. ആ ശരി ശരി, മെഡിക്കൽ സ്റ്റാഫ്. ശരി, ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം നമ്മളൊക്കെ ഒരു ഈ ആങ്കറിങ് കാലഘട്ടം തുടങ്ങുന്ന കാലഘട്ടം തൊട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് മാഷ്. മാഷ അന്ന് എങ്ങനെയാണോ ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ വസ്ത്രം പോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സും എന്ന് പറയാറുണ്ട്. ഈ നമുക്ക് ചിന്താഗതികൾ, രാഷ്ട്രീയ ചിന്താഗതികൾ പല ഉണ്ടെങ്കിലും, പക്ഷേ എല്ലാത്തിനും ഒരുപോലെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് മാഷ്. ശരിക്കും ഇദ്ദേഹമൊക്കെ കലോത്സവ നഗരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തു നിന്നൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ വലിയൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലത് അറിഞ്ഞേൽപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, പറഞ്ഞേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ അറിഞ്ഞേൽപ്പിക്കുക എന്ന് പറയുന്നത്. ചില സ്ഥാനങ്ങൾ ഇദ്ദേഹമൊക്കെ ചെയ്ത കലോത്സവ നഗരിക്ക് വേണ്ടി ചെയ്ത എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സംഭാവനകൾ എന്ന് പറയുന്നത് അത്രയും തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഈ മാഷയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ കലോത്സവ നഗരി, എന്ന് ഓർത്തെടുക്കാവുന്ന നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തി, മഹത് വ്യക്തി. സർവീസിലുമായി ബന്ധപ്പെട്ട് മാത്രമേ മാറ്റുള്ളൂ, പക്ഷേ ഈ ആരോഗ്യം എപ്പോൾ നിലനിൽക്കും? ഞാൻ കാണുന്ന മുതലേ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങനെ നിലനിൽക്കട്ടെ മാഷ, എല്ലാവിധ ആശംസകളും നേരിക്കുകയാണ്. വലിയൊരു ഭാരം അപ്പോൾ ഇന്ന് തീരുകയാണ്. നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് വെക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വേദനയോട് കൂടിയാണ് ഈ ദിവസം കടന്നു പോകാൻ പോകുന്നത്. 5 ദിവസം. അതെ അതെ അതെ, ശരി. അപ്പോൾ ഇനിയും നല്ല കലോത്സവങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ തത്സമയ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാഷേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സർവീസിന് ശേഷമുള്ള ലൈഫും ഹാപ്പി ആയിരിക്കട്ടെ. എപ്പം ഈ പുഞ്ചിരിച്ച മുഖം തന്നെ ഉണ്ടാവട്ടെ.